ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ പ്രതികരിക്കുന്നുണ്ട്. അതിലേക്ക് ഹലോ ശ്രീ കെ സി വേണുഗോപാൽ, കേൾക്കാമെങ്കിൽ ഇതാ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിധിയാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. പ്രതിപക്ഷ ഐക്യനിരയ്ക്ക് എല്ലാം തന്നെ ഏറെ ആശ്വാസം പകരുന്ന അല്ലെങ്കിൽ മറുഭാഗത്ത് ഒരു തിരിച്ചടിയാവുന്ന വിധിയാണ്. ഇന്ററിം ബെയിൽ ആണെങ്കിൽ കൂടി ഈ സമയത്ത് കിട്ടുന്ന ഈ 21 ദിവസത്തെ ജാമ്യം, അത് ഏത് രീതിയിൽ കാണുന്നു? അതായത് കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്നതിനേറ്റ കനത്ത തിരിച്ചടിയുള്ള ഒന്നാണിത്. കാരണം അവർ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തെരഞ്ഞെടുപ്പിന്റെ ലെവൽ പ്ലേയിങ് ഫീൽഡ് പ്രതിപക്ഷത്തിന് നിഷേധിക്കുന്ന രീതിയിൽ ഇൻകം ടാക്സ് ഏജൻസികളെ ഉപയോഗപ്പെടുത്തി, എന്തിനേറെ ഇലക്ഷൻ കമ്മീഷനെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തിയാണ്. അതുപോലെ രാഷ്ട്രീയ എതിരാളികളെ, തങ്ങൾക്കെതിരായിട്ട് പ്രസംഗിക്കുന്നവരെ ജയിലിൽ കൊടുക്കുക, ജയിലിൽ കൊണ്ടുപോവുക. അതുപോലെ കോൺഗ്രസ് പാർട്ടിയെ പോലെ ഇത്തരം ശ്രമങ്ങൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടിയാണ് ഇത്. ഇക്കാര്യം ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇ ഡി നിരത്തുന്ന വാദമുഖങ്ങൾ, കേന്ദ്ര സർക്കാർ നിരത്തുന്ന വാദമുഖങ്ങൾ എങ്ങനെയും ജാമ്യം കൊടുക്കാതിരിക്കോ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോലും പങ്കെടുക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് അവസരം കൊടുക്കാതിരിക്കും. ഇത് തന്നെയാണ് ഹേമന്ത് സോറനെതിരെയും വന്നിരിക്കുന്നത് അവിടെ ജാർഖണ്ഡില്. അപ്പൊ ഇത് അവർക്ക്, ഇതൊക്കെ ചെയ്യുന്ന അവർക്ക് കിട്ടിയ ഒരു തിരിച്ചടി തന്നെയാണ് ഇത് എന്നുള്ളൊരു സംശയമില്ല. ഇന്ത്യ മുന്നണിക്ക് ഇത് കരുത്ത് പകരുന്ന ഒരു നടപടിയാണ്. ശ്രീ കെ സി വേണുഗോപാൽ, ഇവിടെ ഈ ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒന്നുമല്ല ഇപ്പോൾ ഈ ജാമ്യം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇലക്ഷൻ പ്രചാരണത്തിനായി പോകണം എന്ന ആവശ്യം കോടതി അംഗീകരിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ എന്ന വിലയിരുത്തൽ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായി ഇതെങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിനടക്കം നോക്കിക്കാണാൻ സാധിക്കുക? കാര്യം പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് പ്രൊസീജിയർ ആരംഭിച്ചു കഴിഞ്ഞ് ഇത്രയോ രണ്ടോ രണ്ടര വർഷക്കൊല്ലമായി നടക്കുന്ന ഈ കേസില് ഒരു പെട്ടെന്നൊരു മുഖ്യമന്ത്രി അകത്തിടാനുണ്ടായ ചേതോ വികാരം എന്തായിരുന്നു? തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതാണല്ലോ. ഞങ്ങളിപ്പോ ഞാൻ തെരഞ്ഞെടുപ്പ് ലീഗലായിട്ടുള്ള മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ ആരും എതിരല്ലല്ലോ. പക്ഷെ അത് പ്രതിപക്ഷത്തിന് മാത്രം നേരെ ഉണ്ടാവാൻ പാടില്ല. അത് ഭരണപക്ഷത്ത് അഴിമതി നടത്തിയാൽ അഴിമതിയൊക്കെ വെള്ള പൂശുക. ആരെങ്കിലും അഴിമതിക്കാരായിട്ടുള്ളവര് മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന് ചേർന്ന് ചേർന്നാൽ അവർ മുഴുവൻ അഴിമതി വിശുദ്ധരായിട്ട് മാറുക. ഇതൊക്കെ ചെയ്യുന്ന സർക്കാരാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഒരു കേസിന്റെ പുറത്ത് കേജ്രിവാളിനെയും ഹേമന്ത് സോറിനെയും അകത്താക്കിയിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ അകത്ത്, അത് അവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതാണ് ഈ വിധി തീർച്ചയായിട്ടും. ശരി, നന്ദി ശ്രീ കെ സി വേണുഗോപാൽ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്നാലും ഇന്ത്യ സഖ്യത്തിന് കരുത്ത് പകരുന്ന കാര്യമാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ നമ്മോട് പങ്കുവച്ച കാര്യം.